എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുക. പക്ഷേ അമിത പ്രതീക്ഷ ആപത്തോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ലാലേട്ടൻ്റെ മുൻപത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഒന്നാമത്തെ കാര്യം, ഇതുപോലെ ഹൈപ്പ് വന്നൊരു സിനിമയാണ് ഒടിയൻ. ഒടിയൻ വലിയ പ്രതീക്ഷയോടെ വന്ന് വലിയ പരാജയമായി മാറിയ ഒരു സിനിമയാണ്. പല സമയത്തും ഇത് ഒ ടി ടിയിൽ വന്ന സമയത്ത് പലർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഒടിയൻ എന്നുകൂടി ദുഃഖത്തോടെ ഞാൻ പങ്കുവെച്ചോട്ടെ. കാരണം പലർക്കും ഇഷ്ടപ്പെട്ടില്ല, വർക്കായില്ല എന്ന് തോന്നിയ, തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടാതെ പോയ പലരും. കാരണം ഒരുപാട് പേർക്ക് ആ സിനിമ കാണാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. അതായത് അവർ മുഖത്ത് പബ്ലിസിറ്റിയിൽ പറഞ്ഞു, പടം ദുരന്തമാണ്, ഈ സിനിമ തിയേറ്ററിൽ കണ്ടത് ഉറങ്ങിപ്പോവും എന്ന് വരെ പറഞ്ഞ പലരും. കാരണം അത് ഇഷ്ടപ്പെടുന്ന വർക്കാവുന്ന ആളുകളിലേക്ക് സിനിമ എത്തിയില്ല. അതുകൊണ്ട് തന്നെ സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ പറയുന്ന പോലെ അത്ര കുഴപ്പമില്ല എന്നും, ഇതൊരു സാധാരണ ഒരു ഫാമിലി പടമാണെന്നും, ഇതിന് ഹൈപ്പാണ് പടത്തിന് വില്ലനായതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ സിനിമയായ വാലിബനിലേക്ക്. സിനിമ ജനുവരിയിൽ റിലീസ് ചെയ്യുകയാണ്. ഒരുപാട് പ്രതീക്ഷിക്കാനുള്ള വക സിനിമ തരുന്നുണ്ട്. ഒന്ന് നമ്മുടെ സംവിധായകൻ, ഒന്ന് നമ്മുടെ ലാലേട്ടൻ. ബോക്സ് ഓഫീസ് എന്നും തകർത്ത ശീലമുള്ള ലാലേട്ടൻ്റെ മുമ്പിലേക്ക് പുതിയൊരു അവസരം വന്ന് മലയാള സിനിമ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു പുതിയ ഉണർവ് നൽകാനും ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ച് എല്ലാവരിലേക്കും ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാൻ ആ ഒരു പ്രതീക്ഷയൊക്കെയാണ് നമുക്കുള്ളത്. പക്ഷേ എപ്പോഴും ഹൈപ്പ് കൂടുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടുകയാണ്. ആദ്യ ഷോ കഴിഞ്ഞ് അവരുടെ അഭിപ്രായം വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് നിരാശ സമ്മാനിക്കുകയും അതിനുശേഷം ആ സിനിമ കാണാൻ പറ്റാതെ പിന്നീട് ഒ ടി ടിയിൽ വരുമ്പോൾ സംഭവം കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതെന്താണ് പറ്റിയത് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ നമുക്ക് ഹൈപ്പ് കുറയാനുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതുകൂടി മനസ്സിലാക്കിയതിന് ശേഷം സിനിമയ്ക്ക് പോവാം എന്നതാണ് മറ്റൊരു കാര്യം. അപ്പോൾ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സംവിധായകൻ്റെ സിനിമ എന്നുള്ള പ്രതീക്ഷ മാറ്റിവെച്ച് ഇതൊരു മാസ് പടമാവുമെന്ന് ഉള്ള വിചാരത്തിലാണ് നമ്മൾ പോയി കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നല്ല എങ്കിൽ ആ ഒരു കാര്യം എന്തുകൊണ്ടും ആ സിനിമയുടെ ഷോ, ആദ്യ ഷോ കണ്ട് പുറത്തിറങ്ങുന്നവർ പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഷോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പറയുന്ന ആളുകളോടാണ് എനിക്ക് കൂടുതലായിട്ട് ഈ കാര്യം പറയാനുള്ളത്. അതായത് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കിത് വർക്കായില്ലെങ്കിൽ അതെല്ലാവർക്കും വർക്കാവില്ല എന്ന് വിചാരിക്കരുത്. ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ ഇത് മാസ് പടമായിരുന്നു വരില്ല, പക്ഷേ മറ്റൊരു തരത്തിലൊരു ക്ലാസിക് സിനിമ തന്നെയായിരിക്കാം. നല്ലൊരു മേക്കിംഗ് ഈ സിനിമയിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. അപ്പം മേക്കിങ്ങിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഈ സിനിമയ്ക്ക് ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഇതൊരു മാസ് പടമാണോ എന്ന് കണ്ടറിയുക തന്നെ വേണം. അതിനു മുമ്പ് നമ്മളൊരു മാസ് പടം പ്രതീക്ഷിച്ച് പോയാൽ ഒടിയൻ്റെ അവസ്ഥ നമുക്ക് ഉണ്ടാവരുതേ എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. അങ്ങനെ ഒന്ന് വിചാരിക്കരുത്. നമുക്ക് കണ്ട് തന്നെ അറിയാം എന്ത് ടൈപ്പ് പടമാണെന്ന്. ടീസർ ഇറങ്ങിയെങ്കിലും ടീസറിലും പ്രത്യേകിച്ച് ഒന്നും വ്യക്തമല്ല. ഒരു ചെറിയൊരു സീനാണ് കാണിച്ചു തന്നത്. ആ സീനിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് മനസ്സിലാക്കാനില്ല. പടം മാസാണോ ക്ലാസാണോ ഒന്നും തന്നെ മനസ്സിലാക്കാനില്ല. സംവിധായകൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഈ സിനിമ ഈ രീതിയിലുള്ളതാണ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് തരം പടമാണ് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രം സിനിമയ്ക്ക് പോകും. അപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന, ഈ സിനിമയുടെ അസിസ്റ്റന്റായി നിന്നിരുന്ന ഒരു വലിയ സംവിധായകനൊക്കെ പറഞ്ഞിരുന്നു, എനിക്ക് പുറത്തിരുന്നാണ് കാണേണ്ടത്, അതിൽ ആരുടെ ഇൻട്രോ കിട്ടുന്ന കയ്യടിയാണ് ഓർത്തിട്ടാണ്. പക്ഷെ സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പടത്തിൻ്റെ ഇൻട്രോനെ കുറിച്ചാണ്. അപ്പോൾ ഒരു മാസ് പടം തന്നെയാണോ കിട്ടുന്നതെന്ന് സിനിമ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ പറയേണ്ടതാണ് ഏറ്റവും ഒരു വലിയൊരു കാര്യം. മറ്റൊരു സംഗതി, ഈ സിനിമ എത്ര പേർക്ക് വർക്കാവും എന്നുള്ള ഒരു ചോദ്യമാണ്. ഈ സിനിമയുടെ ശൈലി ലാലേട്ടൻ്റെ താടി വെച്ചുള്ള മറ്റൊരു സിനിമ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് താടി വടിച്ചിട്ടുള്ള ഒരു ലുക്കാണ്. സിനിമയുടെ അവസാനം അത് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൂടി നിൽക്കുന്നുണ്ട്. ഇനി എങ്ങനെയാവും ആ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് സിനിമ ഇറങ്ങിയതിന് ശേഷം മനസ്സിലാക്കാം. അപ്പോൾ ടീസർ കണ്ടതിന് ശേഷമുള്ള ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ വാലിബൻ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് കുറേ മാസ് രംഗങ്ങൾ ഉണ്ടാവുകയും അതിൽ പുലിമുരുകനിലെ പോലെ വ്യത്യസ്തമായ ഫൈറ്റ് രംഗങ്ങൾ ഉണ്ടാവുകയും കൂടി ചെയ്താൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കും ഈ സിനിമ നൽകാൻ പോകുന്നത്. അതിൽ തീർത്തും സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു മാസ് സിനിമയാണ്. മലയാള ഇൻഡസ്ട്രിയിൽ ഒരു 300 കോടി സിനിമ എന്ന ഒരു അത്ഭുതം അല്ലെങ്കിൽ വലിയ കടമ്പ കടക്കുക എന്ന ലക്ഷ്യമാണ് ഈ സിനിമയ്ക്കുള്ളത്. അത് ലാലേട്ടനെ പോലെ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്. ബാക്കി ആരെ കൊണ്ട് അത്ര എളുപ്പം അത് നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഒരു സമയത്ത് ഇൻഡസ്ട്രിയിൽ വലിയ
ഹിറ്റുകളൊന്നും ഇല്ലാത്ത സമയത്താണ് ദൃശ്യം കൊണ്ടുവന്ന ഒരു 75 crore അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മലയാള സിനിമയ്ക്ക് അതിനെ സാധിക്കുമെന്നും അതിനും ലാലേട്ടം വേണ്ടി വന്നു. 100 crore തന്ന് പുലിമുരുകൻ ഞെട്ടിച്ചു. ലൂസിഫർ ഏറ്റവും പ്രതീക്ഷയുടെ സെക്കൻഡ് പാർട്ടിന് വരെ കാത്തിരിക്കുന്ന ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന സിനിമകളാണ് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മുമ്പിലേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രി വരുന്നത്. റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടെന്നും പറഞ്ഞ് റിവ്യൂവേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് ഇനി വേണ്ടത് ദൃശ്യ വിരുന്ന് തന്നെയാണ്. അപ്പോൾ അതിനുള്ള എല്ലാം തന്നെ സിനിമ നൽകട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് സിനിമയാണ് ഇനി മലയാള സിനിമ ഇൻഡസ്ട്രിയെ മാറ്റം വരുത്താൻ പോകുന്നത്? അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.